രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയാകുമെന്നും പറയുന്നു. ഒരിക്കൽ കൂടി, നാളെ 5 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. കൊല്ലത്ത് നിന്ന് വിനോദ്, ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ, ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനിലേക്ക് പോകുന്നു. ശരണ്യ, പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏത് രീതിയിലാണ് ജില്ലയിൽ നടക്കുന്നത്? എത്ര സമയത്തുകൊണ്ട് പൂർത്തീകരിക്കണം? അതോടൊപ്പം തന്നെ നാളെ കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് നടക്കേണ്ട വോട്ടെണ്ണൽ കൂടിയാണ്, അതിനുള്ള സജ്ജീകരണങ്ങളും എത്രത്തോളം ആയിട്ടുണ്ട്? അത് ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്? അപർണ, രാവിലെ 8 മണിയോടുകൂടിയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ഗേൾസ് ഹൈസ്കൂളിലാണ്. ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ നഗരസഭയിലേക്കുള്ള 52 വാർഡുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നു. സാമൂഹിക അകലം അടക്കമുള്ള കാര്യങ്ങൾ പാലിക്കപ്പെടണമെന്ന് പറയുമ്പോഴും പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത്തരത്തിൽ അതൊരു പാലിക്കപ്പെട്ടു പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 18 ഈ ആലപ്പുഴ നഗരസഭയിലെ 52 വാർഡുകൾക്ക് പുറമെ ബാക്കി 18 ഇടങ്ങളിൽ കൂടി ഇത്തരത്തിൽ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നുണ്ട്. 2271 ബൂത്തുകളിലേക്കാണ് ഇപ്പോൾ വിവിധ ഇടങ്ങളിലായി പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 17,82,587 വോട്ടർമാരാണ് ആലപ്പുഴ ജില്ലയിൽ 8 വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഒപ്പം തന്നെ 5,462 മത്സരാർത്ഥികളും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ പോലും അത്തരത്തിൽ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ അത് അത്ര കണ്ട് സാമൂഹിക അകലമൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബൂത്തുകളിലടക്കം അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഒരു വലിയ വാഹനത്തിലാണ് ഒരു പഞ്ചായത്തിലെ ഒരു സംഘം എത്തി അങ്ങനെയാണ് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇത്തവണ അത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ തന്നെ ആണെങ്കിലും 52 ബൂത്തുകളിലേക്ക് ഓരോ ബൂത്തുകളിലും എത്തുന്ന ജീവനക്കാർക്കും ഓരോ വാഹനം വീതം അറേഞ്ച് ചെയ്ത് അങ്ങനെയാണ് വിവിധ ഇടങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അത്തരത്തിൽ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇതിനായി ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ വാശിയേറിയ പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ജനപ്രതിനിധി മത്സരാർത്ഥികളെല്ലാം തന്നെ ഓരോ വീടുകളിലും കയറിയുള്ള അവസാനഘട്ട വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോളിംഗ് സാമഗ്രികളുടെ വിതരണവും തിരഞ്ഞെടുപ്പിലെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനുള്ള കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ മുന്നണികൾ അവരുടെ വാശിയേറിയ വാദങ്ങളും ഒക്കെ വെച്ച് ഇന്നലെ വലിയ പരസ്യപ്രചരണം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും അവസാന ഘട്ടത്തിൽ ഒരു കലാശക്കൊട്ടുന്നത് പേര് ഇല്ല എന്ന് മാത്രമേ ഉള്ളായിരുന്നു. മറിച്ച് എല്ലാവരും തന്നെ നിരത്തിലേക്ക് ഇറങ്ങുകയും വലിയ ആഘോഷമായ സമാനമായ മറ്റ് തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായ രീതിയിൽ തന്നെ അവസാനിക്കുന്ന ഒരു പരിസമാപ്തിയിലേക്ക് കടക്കുന്ന ഒരു രീതിയുമാണ് ഇന്നലെ ആലപ്പുഴയിൽ പരസ്യപ്രചരണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ, അതായത് സംസ്ഥാനത്തെ പ്രാദേശിക വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാനത്തെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കിഫ്ബിയും KSFയും അടക്കമുള്ള വിഷയങ്ങൾ വലിയ രാഷ്ട്രീയ ആയുധമായി ഉയർന്നു വരികയും ഒപ്പം തന്നെ വികസന തുടർച്ചയ്ക്ക് വോട്ട് നൽകണമെന്ന ആവശ്യമാണ് LDF മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ഉയർന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പിലൂടെ നൽകണമെന്നായിരുന്നു NDAയും UDFഉം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആലപ്പുഴയുടെ ഒരു ചരിത്രം വെച്ച് തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളും ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും LDFന്റെ ഒരു കുത്തകയായാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായ ഒരു സാഹചര്യമാണ്. പക്ഷെ നഗരസഭകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചിത്രം മാറും. നഗരസഭയിൽ 4 നഗരസഭകളിൽ 6 നഗരസഭകളിൽ 4 UDFന്റെ കയ്യിലുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ അവരവർക്ക് സ്വാധീനമില്ലാത്ത മേഖലകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു വാശിയേറിയ പ്രചരണവും ഒക്കെ ഉണ്ട്. അപ്പം തന്നെ റിബൽ സ്ഥാനാർത്ഥികൾ, വിമതന്മാരുടെ ശല്യം വലിയ തോതിൽ എല്ലായിടങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് സാധാരണ തെരഞ്ഞെടുപ്പ് പോലെ. എന്തായാലും കോവിഡ് വന്നതിന് ശേഷമുള്ള പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഒരുപാട് നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അത്ര കണ്ട് അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരണ്യ സ്നേഹജൻ, ആലപ്പുഴയിൽ നിന്ന്. പരസ്യപ്രചാരണ സമയത്തും കൃത്യമായ രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല. അത് തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്ന കേന്ദ്രങ്ങളിലും സംഭവിക്കുന്നു എന്നുള്ള വിവരമാണ് വിവിധ റിപ്പോർട്ടർമാർ നൽകുന്നത്. ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജക്കാട് നമുക്കൊപ്പം. സന്ദീപ്, കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് വോട്ടെണ്ണലിലേക്ക് കടക്കാനാകുമെന്നുള്ള രീതിയാണോ ഇടുക്കിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്? ഏത് രീതിയിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നത്?
പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഏതാണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിതരണത്തിന്റെ സമയത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്നു. അതിനുവേണ്ടി മുൻപ് തന്നെ നിശ്ചയിച്ച സമയം ഇവർക്ക് നൽകിയിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കുണ്ടാകാത്ത തരത്തിൽ ഇത്തരം സാമഗ്രികൾ, പോളിംഗ് സാമഗ്രികൾ വിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഏറ്റവും വിദൂര മേഖലയായിട്ടുള്ള ഇടമലക്കുടിയിലേക്കുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോകുന്നതിനും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം ഉൾപ്പെടുത്തി ഇങ്ങോട്ട് വാഹന ഗതാഗതം സൊസൈറ്റി കൂടി വരെ വാഹനത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഇടമലക്കുടിയിലേക്കുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരെയാകും നാളെ അയക്കുക. അതിനുശേഷമാണ് മറ്റുള്ളവർക്ക് മറ്റ് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് വിടുക എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരം നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1453 ബൂത്തുകളിലാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 197 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ മുൻകരുതൽ നടപടികളും മറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3513 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ഇടുക്കി ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത്, 16 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, അതുപോലെ 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 52 പഞ്ചായത്ത്, 2 മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലായി ജനവിധി തേടുന്നത്. വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു മത്സരമാണ് ഇത്തവണ നടത്തുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒരു അഭിമാന പ്രശ്നമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടാണ് ഇവർ സമീപിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി NDA സജീവമായി ഇത്തവണ രംഗത്തുണ്ട്. ഒരു ത്രികോണ മത്സരം, കടുത്ത മത്സരം നടക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഇടുക്കിയിലായിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. ആ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലുമായിരുന്നു എല്ലാവരും സജീവമായി രംഗത്തുണ്ടായിരുന്നത്. അതിർത്തി മേഖലകളിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ഇത്തവണ നേരത്തെ എടുത്തിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ നിന്നടക്കം പണവും പാരിതോഷികങ്ങളും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം തടയിടുന്നതിന് വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കർശനമാക്കിയിരുന്നു. കാട്ടുപാതകൾ കേന്ദ്രീകരിച്ചുള്ള വനംവകുപ്പിന്റെയും മറ്റ് വകുപ്പുകളെയും കേന്ദ്രീകരിച്ച് നിർത്തിക്കൊണ്ടുള്ള പരിശോധനകളും ഇടുക്കി ജില്ലയിൽ സജീവമാക്കിയിരുന്നു. അതുകൊണ്ട് ഇത്തവണ അത്തരത്തിലുള്ള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതീവ ജാഗ്രതയോടും അതുപോലെ തന്നെ സുരക്ഷയോടും കൂടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ദീപ് രാജകാട് ഇടുക്കിയിൽ നിന്ന്. ഇടുക്കിയിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് വി വിനോദിലേക്ക്. തേവള്ളി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം നടക്കുകയാണ്. ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ നമ്മളോടൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഒരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏത് തരത്തിലാണ് സാർ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തതിനനുസരിച്ചിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. നമ്മുടെ പോളിംഗ് ടീമുകളിലെല്ലാവരും എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ റെഡിയാണ്. ഇപ്പോൾ അവർ രജിസ്റ്റർ ചെയ്ത് പോളിംഗ് സാമഗ്രികൾ നമ്മൾ നേരത്തെ തന്നെ നിശ്ചയിച്ച പ്രകാരം വാഹനങ്ങളിൽ ഇട്ട് നമ്മുടെ ടീം തന്നെ എത്തിക്കുകയാണ്. ബാക്കി EVM മെഷീൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമഗ്രികൾ മാത്രമാണ് പോളിംഗ് ടീം അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ അവിടെ പ്രത്യേക കൗണ്ടറിൽ നിന്ന് വാങ്ങുന്നത്. ബാക്കിയൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇവർക്ക് റിഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബാക്കി വലിയ പ്രശ്നങ്ങളില്ലാതെ പോവുകയാണ് എല്ലായിടത്തും. തന്നെ വാഹനം നമ്മൾ തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ടോ സാർ? ഇവർക്ക് വന്നു പോകുന്ന ഇരിക്കുന്നതൊക്കെ നമ്മൾ വന്നിരിക്കുന്ന വാഹനങ്ങളാണ്. എല്ലാവർക്കും വാഹന സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി പോളിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ വേണമെങ്കിൽ അന്നേരം ആ സമയത്ത് KSRTC അറേഞ്ച് ചെയ്തിട്ട് ചെയ്യും. PPE കിറ്റ് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണല്ലോ നമുക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് അവസാന ഘട്ടത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് അത് ഒരു മണിക്കൂർ, അവസാനത്തെ ഒരു മണിക്കൂർ പോളിംഗ് ഓഫീസേഴ്സും അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഏജൻറ്റുമാർ എല്ലാവരും PPE കിറ്റിലായിരിക്കും. അതേപോലെ തന്നെ പിന്നെ കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പോസിറ്റീവായ ക്വാറന്റൈനായ ആൾക്കാരും PPE കിറ്റിലായിരിക്കും വരുന്നത്. വോട്ടർമാർക്കുള്ള അകലവും അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 മീറ്റർ ആണ് എല്ലാവർക്കും അകലം നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് സ്ഥലത്ത് പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ 200 മീറ്റർ പരിധിയിൽ എല്ലാ അധികാരങ്ങളും ഉള്ള ഓഫീസറാണ്. അദ്ദേഹത്തിന് അതിനനുസരിച്ചിട്ടുള്ള എല്ലാ നടപടികളും എടുക്കാനുള്ള അധികാരമുണ്ട്. സാനിറ്റൈസർ ഉൾപ്പെടെ എല്ലാ സാമഗ്രികളും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും പുതിയ സാഹചര്യത്തിൽ അതിന് അനുസരിച്ച് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനവും. ഇപ്പോഴും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ്. കൊല്ലത്തുനിന്നും ഷിജു ചവറയ്ക്കൊപ്പം VV വിനോദ്, News 18. കൊല്ലത്തുനിന്ന് വിനോദ്.